എൻ്റെ പുതിയ RX 135 ഒരുപാട് എന്താ പറയാ പ്രശ്നങ്ങൾക്ക് ഒടുവിലാണ്. ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് എന്നെ പൊങ്കാല ഇട്ടെന്ന് വരാം. എനിക്ക് നിങ്ങളോട് എന്തായാലും ഒന്നും മറച്ചു വെക്കാനായിട്ടൊന്നും ഗീവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഹായ് എവരി വൺ, ഇറ്റ്സ് മീ ലിച്ചസ് കൊച്ചിക്കാരി അച്ചായത്തി. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു എന്താ പറയാ യൂസ്ഡ് ബൈക്കിന്റെയോ യൂസ്ഡ് കാറിന്റെയോ റീലോ അല്ലെങ്കിൽ ഒരു വ്ലോഗ് എടുക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഞാനൊരു RX 135 എടുക്കേണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ അതൊക്കെ അപ്ഡേറ്റ് ചെയ്തായിരുന്നു. എനിക്ക് യൂട്യൂബിൽ അത് എല്ലാവരോടും പറയാനായിട്ട് എനിക്ക് പറ്റിയില്ലായിരുന്നു. കാരണം കുറച്ച് വണ്ടിയുടെ കുറച്ച് ഫോളോ എന്ന് പറഞ്ഞ വണ്ടി കുറച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോളോ അപ്പ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് എനിക്ക് ഫുള്ളൊരു കുറച്ച് ലെങ്ത്തുള്ളൊരു വീഡിയോ ആയിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്താണ് നമ്മുടെ കീ ഹാൻഡ് ഓവർ ചെയ്യണ കുറച്ച് ഫോട്ടോസ് മാത്രമേ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അപ്പം മുതൽ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു എത്ര രൂപയായി, എങ്ങനെ വണ്ടി എടുത്തു, എങ്ങനെയാണ് ഇത്രയും വില കുറച്ച് വണ്ടി കിട്ടിയെന്നൊക്കെ കുറേ പേര് ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് വന്നാൽ പിന്നെ പറയാമെന്ന് കുറേ പേര് ചോദിച്ചായിരുന്നു, വാട്സപ്പിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് വന്നാൽ പിന്നെ ഒരു ഫുൾ വീഡിയോ ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും ഉപകാരപ്പെടുമല്ലോ, കാണുന്ന എല്ലാവർക്കും അത് കാണാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു വ്ലോഗായിട്ട് അത് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പുതിയ RX 135 വിശേഷങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് വണ്ടി എടുത്തതെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഇതുപോലെയുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഗൈസ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകും. അപ്പം ആദ്യം തന്നെ എൻ്റെ വണ്ടി നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ. അപ്പോൾ ഇതാണ് ഞാനെടുത്ത RX 135. 2002 മോഡൽ RX 135 ആണ് കേട്ടോ ഇത്. 4-സ്പീഡാണ്, ഒരു മെറൂൺ കളറാണ്. ഈ ഒരു വണ്ടി എൻ്റെ കയ്യിലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരുപാട് എന്താ പറയുക പ്രശ്നങ്ങൾക്കൊടുവിലാണ് ഈ ഒരു വണ്ടി എൻ്റെ കൈകളിലേക്ക് എത്തിയത്. കാരണം ഞാൻ ഇതുവരെ എല്ലാവർക്കും അറിയാമായിരിക്കും, എൻ്റെ യൂട്യൂബ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും, ഞാൻ ഇതുവരെ ഒരു റവന്യൂ കിട്ടിയ ഒരു വീഡിയോ ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല എൻ്റെ യൂട്യൂബിൽ. കാരണം എനിക്ക് യൂട്യൂബിൽ നിന്ന് റവന്യൂ വന്നിട്ടില്ല. 20K സബ്സ്ക്രൈബേഴ്സായി എൻ്റെ അടുത്ത് കുറേ പേര്, ഇപ്പോൾ കുറച്ച് പേരൊക്കെ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് റവന്യൂ ഒന്നും ആയില്ലേ, 20K സബ്സ്ക്രൈബേഴ്സ് ആയല്ലോ, അതിൻ്റെ വീഡിയോ ഒന്നും കണ്ടില്ലെന്നൊക്കെ. ആക്ച്വലി എനിക്ക് ഇതുവരെ എനിക്ക് റവന്യൂ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല യൂട്യൂബിൽ നിന്ന്. കാരണം അതിൻ്റെ കുറച്ച് പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അതെന്തായാലും അതെന്തുകൊണ്ടാണെന്നൊക്കെ ഉള്ളത് നമുക്ക് എന്തായാലും റവന്യൂ കിട്ടുന്ന ടൈമിൽ ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. അപ്പോൾ അതെനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നമ്മുടെ പുതുതായിട്ട് യൂട്യൂബ് ചെയ്യുന്നവർക്കും സോറി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കൊക്കെ ബിഗിനേഴ്സിന് അത് കുറച്ചും കൂടെ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടിട്ട് റവന്യൂ കിട്ടുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ എന്തായാലും ഈ ഒരു വണ്ടി എനിക്ക് കിട്ടിയത് 45,000 രൂപക്കാണ് എനിക്ക് ഈ ഒരു വണ്ടി കിട്ടിയത്. യൂട്യൂബിൽ നിന്ന് എനിക്ക് ഇതുവരെ റവന്യൂ കിട്ടാത്തത് കൊണ്ട് തന്നെ യൂട്യൂബിൻ്റെ പുറത്ത്, യൂട്യൂബ് കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായിരുന്നു, പുറത്താണെന്ന് എനിക്ക് റവന്യൂ കിട്ടിയത്. കാരണം എന്താണ്, ഞാനിപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഒരു 4 ഷോപ്പിൽ ഞാൻ പാർട്ട് ടൈമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് അവിടെ ഓരോ ടൈമിൽ എനിക്ക് വ്ളോഗ് ചെയ്യാൻ പോകുമ്പോൾ, വീഡിയോ ചെയ്യാൻ പോകുമ്പോഴത്തേക്കും എനിക്ക് അവർ മനസ്സറിഞ്ഞ് ഓരോ പൈസ ഫണ്ടായിട്ട് എനിക്ക് അവർ തരുമായിരുന്നു. അങ്ങനെ 3 മാസം ഞാൻ അങ്ങനെ സേവ് ചെയ്തിട്ടാണ് ഈ ഒരു വണ്ടി ഞാൻ സ്വന്തമാക്കിയത്. കുറച്ച് ഫണ്ടിൻ്റെ ഇഷ്യൂസും എനിക്ക് എന്നിട്ടും ഉണ്ടായിരുന്നു, പക്ഷേ എന്നാലും ഞാനതൊക്കെ ഒരു കണക്കിന് അഡ്ജസ്റ്റ് ചെയ്തു ഞാൻ എടുത്തു. കാരണം ഇത് ആക്ച്വലി ഒരു 65,000 രൂപക്ക് പറഞ്ഞിരുന്ന വണ്ടിയാണത്, പക്ഷേ അതിനുള്ളൊരു വണ്ടി ഉള്ളതായിട്ട് തോന്നിയില്ല. കാരണം ഓൾറെഡി കുറച്ചധികം കംപ്ലയിൻസ് വണ്ടിക്കുണ്ട്, കാരണം അറിയാമല്ലോ പഴയ വണ്ടിയാണ്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് കംപ്ലയിൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു അത്രയും ഒതുങ്ങി വന്നൊരു വണ്ടിയാണ്, 45,000 രൂപക്ക് പിന്നെ ഏറ്റവും ലാസ്റ്റ് അത് പറഞ്ഞു ഉറപ്പിച്ച് എടുത്തതാണ് നമ്മളിത്. അപ്പോൾ ഞാൻ ഓർത്തു വന്നാൽ പിന്നെ എന്തായാലും വണ്ടിക്ക് കംപ്ലയിൻസ് ഉണ്ടാവും. അപ്പോൾ പയ്യെ ഫണ്ട് കിട്ടണ അനുസരിച്ചിട്ട് റെഡിയാക്കാവുന്ന കംപ്ലയിൻസ് മാത്രമേ വണ്ടിക്കുള്ളൂ. അപ്പോൾ ഞാൻ അത് ഓർത്ത് വന്നാൽ പിന്നെ എടുക്കാം, കാരണം ഇങ്ങനെ ഒരു ഓഫറിൽ നമുക്ക് ചിലപ്പോൾ കിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി അതുപോലെ തന്നെ SC RX ZZ ഇതൊക്കെ ഞാൻ എടുക്കാൻ ആഗ്രഹിച്ച വണ്ടികളാണ്. പക്ഷേ ഇതൊക്കെ നമ്മൾ പുതിയ വണ്ടികൾ മേടിക്കുന്നതിനേക്കാളും ഭയങ്കര റേറ്റാണ് ഇപ്പോൾ, അതിനൊക്കെ ഭയങ്കര ഡിമാൻഡായി തുടങ്ങിയിരിക്കുകയാണ് ഈ വണ്ടികൾക്കൊക്കെ. ഈ ഒരു വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പിലും ഇൻസ്റ്റഗ്രാമിലെ പേജിലൊക്കെ ഞാൻ അന്വേഷിച്ചായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ വില കേട്ടപ്പോൾ എൻ്റെ ചങ്ക് തകർന്നു പോയി ചേട്ടന്മാർ, സത്യമായിട്ട് അതെ. കാരണം എന്താണ്, വണ്ടി ഒരുപാട് ആൾക്കാർ എനിക്ക് ഈ ഒരു വണ്ടി ഞാൻ മേടിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര്
എനിക്ക് എന്താണ് ഫോട്ടോയും ഡീറ്റെയിൽസൊക്കെ എനിക്ക് വാട്സപ്പ് ചെയ്തായിരുന്നു. അപ്പോൾ 100,000 രൂപയുടെ വണ്ടികൾ വരെ എനിക്ക് അയച്ചു തന്നായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കണ്ടു ആസ്വദിച്ചു ഞാൻ വിട്ടു. കാരണം എൻ്റെ ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഒരു എന്താ പറയുക ഫിനാൻസ് കാര്യങ്ങളുകൊണ്ട് എനിക്ക് ബഡ്ജറ്റിൽ ഒതുങ്ങില്ലായിരുന്നു. അതുകൊണ്ടിട്ട് ഞാനതൊക്കെ വിട്ടു. എന്തിന് ഒരു RX Z വരെ എനിക്ക് വന്നായിരുന്നു. അത് മഹാരാഷ്ട്ര രജിസ്ട്രേഷനായിരുന്നു. പക്ഷേ എന്താണ് അത് അവിടം വരെ പോയി എടുക്കണം, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് റിസ്ക്കും പിന്നെ ആരെ വിശ്വസിക്കണം എന്നും നമുക്ക് പറയാൻ പറ്റില്ല. എങ്ങനെ ചെയ്യണമെന്നൊന്നും നമുക്ക് അറിയില്ല. അതുകൊണ്ടിട്ട് ഞാൻ ആ കാര്യമൊക്കെ വിട്ടത്. പിന്നെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് NOC ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓടിച്ചു കിടക്കും. ഇതിപ്പോൾ ഇതാണെങ്കിൽ ഇപ്പോൾ രജിസ്ട്രേഷനാണ്, 2002 മോഡൽ വണ്ടിയാണ്, എന്നേക്കാളും ഇളയ വണ്ടിയാണിത്. ഇനിയിപ്പോൾ നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പുതിയ വണ്ടി ആയിക്കോട്ടെ, സെക്കൻഡ് ഹാൻഡ് വണ്ടി ആയിക്കോട്ടെ, എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ആ വണ്ടിയുടെ പേപ്പേഴ്സ് കാര്യങ്ങൾ, ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ക്ലിയർ ആണോ എന്ന് നോക്കും. പൊല്യൂഷൻ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ പേപ്പർ കാര്യങ്ങളെല്ലാം ക്ലിയർ ആണോ നോക്കും. സെക്കൻഡ് നമ്മൾ നോക്കുന്ന വണ്ടിക്ക് എവിടെയെങ്കിലും സ്ക്രാച്ചസ് ഉണ്ടോ നോക്കും. മൂന്നാമത് നമ്മൾ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ എൻജിൻ വൈസ് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ആക്ച്വലി ഞാൻ അങ്ങനെയാണ് നോക്കുന്നത്, അത് തന്നെയാണ് ഞാൻ നിങ്ങളോടും പറഞ്ഞത്. വണ്ടി എനിക്ക് കിട്ടിയ സമയത്തുള്ള കാര്യം പറയുകയാണെങ്കിൽ, വണ്ടിക്ക് വണ്ടിയുടെ രണ്ട് ടയറില്ല. പിന്നെ അതുപോലെ തന്നെ ബാക്കിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ബാക്കിലത്തെ ഇൻഡിക്കേറ്റർ ഇല്ല. അതുപോലെ തന്നെ സൈലൻസർ ഈ സൈലൻസർ അല്ല, അത് മാറ്റി നമ്മളുടെ എൻ്റെ വണ്ടികളൊക്കെ റെഡിയാക്കുന്ന നമ്മുടെ എൻ്റെ വീടിൻ്റെ അടുത്തായിട്ടുള്ള പ്രതിചേട്ടൻ തന്നെയാണ് എനിക്ക് ഈ ഒരു സൈലൻസർ എനിക്ക് തന്നത്. ആ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ലേഡി, പിന്നെ അതുപോലെ തന്നെ അവിടെ കുറച്ച് ചേട്ടന്മാരുള്ള ഞാൻ ആ ചേട്ടന്മാരുടെ ഇടയിൽ 6-ാമത്തെ വണ്ടിയാണിതിപ്പോൾ. അവിടെ ഫുള്ള് എല്ലാവർക്കും RX ആണ് കേട്ടോ, RX 135 ആണ്. അപ്പോൾ ആ കൂട്ടത്തിൽ 6-ാമത്തെ വണ്ടിയാണിത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ വണ്ടി പ്രേമികളും എല്ലാവരും ചിലപ്പോൾ എന്നെ പൊങ്കാല ഇട്ടെന്ന് വരാം ഞാൻ. പക്ഷേ എൻ്റെ അനുഭവത്തിൽ, ഞാൻ പഠിച്ച അനുഭവത്തിലൂടെയാണ് ഞാൻ നിങ്ങളോട് ഇതൊക്കെ ഇപ്പോൾ ഇത്രയും ഞാൻ സംസാരിക്കുന്നത്. കാരണം ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഈ ഒരു വണ്ടി ഞാൻ സ്വന്തമാക്കിയത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ എനിക്ക് യൂട്യൂബിൽ നിന്ന് എനിക്കൊരു റവന്യൂ കാര്യങ്ങൾ ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ടിട്ട് തന്നെ യൂട്യൂബ് ഉണ്ടെങ്കിലും ഉണ്ട്, അതുകൊണ്ട് മാത്രമാണ് എനിക്ക് പുറത്തുനിന്നാണെങ്കിലൊരു എനിക്കൊരു റവന്യൂ എനിക്ക് ഉണ്ടാക്കാനായിട്ട് എനിക്ക് പറ്റിയത്. ആ ഉണ്ടാക്കിയ പൈസ കൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു വണ്ടി എനിക്ക് എടുക്കാനായിട്ട് എനിക്ക് പറ്റിയത്. ചിലപ്പോൾ ചിലർക്ക് ഞാനിത് ഇവളെന്താണ് ഇങ്ങനെയൊക്കെ പറയണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ചിലപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടായിരിക്കും. ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ട് തന്നെ ഈ ഒരു വണ്ടി എടുത്തത്. എല്ലാവരും വിചാരിക്കുന്നുണ്ട്, എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടോ ചേച്ചിയുടെ ഡ്രീം ബൈക്ക് ഏതാന്നൊക്കെ. പക്ഷേ ഞാൻ ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം ആദ്യം ഞാൻ യൂസ് ചെയ്തിരുന്നത് ഹിമാലയനാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഞാൻ ഈ RX 135 ഞാൻ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഓരോ ഡ്രീം ബൈക്ക് ഇല്ലേ എന്നൊക്കെ. പക്ഷേ ഡ്രീം ബൈക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വണ്ടികളാണ്. പക്ഷേ അതിൽ പലതും എൻ്റെ ബഡ്ജറ്റിൽ ഒതുങ്ങാത്ത വണ്ടികളാണ്. ഇപ്പോഴും എന്താ പറയുക, പഴയ വണ്ടികൾക്ക് ഇപ്പോഴും വില കൂടുതലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇപ്പോഴും ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ എനിക്ക് നിങ്ങളോട് എന്തായാലും ഒന്നും മറച്ചു വയ്ക്കാനായിട്ടൊന്നുമില്ല. ഉള്ള ആരെയും പറയാമല്ലോ, ഇപ്പോഴും വണ്ടിക്ക് ഒരു 10,000-15,000 രൂപയുടെ പണി. കാരണം അതൊക്കെ നമുക്ക് പയ്യെ പയ്യെ തീർക്കാം എന്നുള്ളൊരു ആശ്വാസത്തിലാണ് ഞാനിപ്പോൾ ഈ വണ്ടി മേടിച്ചപ്പോഴത്തേക്ക്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു, ചേച്ചി കളർ മാറ്റുന്നില്ല. പക്ഷേ അതിനായിട്ടുള്ളൊരു ഫിനാൻസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ, ആയിട്ടില്ല ഒന്നും. ഇപ്പം മെറൂൺ കളറാണ്, അപ്പോൾ അത് മാറ്റിയിട്ട് നല്ലൊരു വെറൈറ്റി കളർ ചെയ്യണമെന്നൊക്കെയാണ് ആഗ്രഹം. എന്താവെന്നറിയില്ല. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിലേക്ക് വന്നപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചത് വളരെ സിമ്പിളായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം ഞാൻ യൂട്യൂബിലേക്ക് വന്നപ്പോൾ യൂട്യൂബിനെ പറ്റിയിട്ട് കൂടുതൽ റിസർച്ച് ചെയ്യാൻ ഒന്നിനും ഞാൻ നിന്നിട്ടില്ല. വീഡിയോ എടുക്കും, അപ്ലോഡ് ചെയ്യും, പിന്നെ കുറച്ച് പേരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും ഇങ്ങനെ ചെയ്താൽ. ഒരുപാട് പേര് എനിക്ക് അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട് നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും, ചീത്തയാണെങ്കിൽ ചീത്ത. എനിക്ക് അങ്ങനെ പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം തന്നെ. ഇങ്ങനെ മാർക്കൊക്കെ ഇടത്തില്ല, അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് എനിക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ എനിക്ക് 20K സബ്സ്ക്രൈബേഴ്സ് ആയെങ്കിലും എന്താ പറയുക, ഒരു 1 ഇയർ മുമ്പാണ് ഞാൻ ഈ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഇന്നിപ്പോൾ നമ്മുടെ പല യൂട്യൂബേഴ്സും ഉണ്ട്, അവരൊക്കെ പലരും സെലിബ്രിറ്റീസ് ആയവരും ഉണ്ട്. അവരൊക്കെ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് സത്യത്തിൽ ഈ ഒരു സ്റ്റേജ് വരെ നിന്നത് എന്ന് എനിക്ക് ഇന്നിപ്പോൾ ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കാണ് എനിക്ക് മനസ്സിലായത്. കാരണം നമ്മൾ പോയി വീഡിയോ ചെയ്ത് ഇടുക ഒന്നുമില്ല കേട്ടോ. കാരണം
നമ്മൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യണം, ഒരുപാട് വീഡിയോസ് കാര്യങ്ങളെല്ലാം ഫുൾ അപ്ഡേറ്റ് ആയിരിക്കണം. നമ്മൾക്ക് നമ്മുടെ ഓഡിയൻസ് എന്താണ് ഇഷ്ടപ്പെടുന്നത് അതനുസരിച്ചിട്ട് നമ്മൾ മാക്സിമം ഫോളോ അപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ചത് അങ്ങനെയാണ്, പക്ഷേ നമ്മൾ ഒരുപാട് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമ്മളൊരു വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ റവന്യൂ കാര്യങ്ങളൊന്നും കിട്ടില്ല. അതിൻ്റേതായിട്ടുള്ള ഒരുപാട് പ്രോസസ്സും കാര്യങ്ങളും അതിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഓഫീസിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റേതായിട്ടുള്ള റവന്യൂ നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പം ഞാൻ ഈ ഒരു യൂട്യൂബിൻ്റെ ഇതിൽ വ്ളോഗ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് സത്യത്തിൽ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അതുമാത്രമല്ല റവന്യൂ എന്താണ് യൂട്യൂബിൽ നിന്ന് മാത്രമല്ല, നമ്മൾ പുറത്തുനിന്ന് നമുക്ക് റവന്യൂ ഉണ്ടാക്കാനായിട്ട് നമുക്ക് പറ്റണ ആ ഒരു സ്റ്റേജ് വരെ നമ്മൾ ശരിക്കും വർക്കൗട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് എനിക്കിപ്പോൾ ഈ ഒരു വണ്ടി എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സ്വന്തമാക്കാനായിട്ട് എനിക്ക് പറ്റിയത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേര് കളർ പെയിൻറ് മാറ്റുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം നമുക്ക് അതിൻ്റേതായി എനിക്ക് ഫിനാൻസ് കാര്യങ്ങളുണ്ട്, ഒന്നും ഞാൻ ഇപ്പോൾ ഓക്കെ അല്ല, എല്ലാം സെറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. എന്തായാലും ഇപ്പോൾ ഈ വണ്ടി എൻ്റെ ആയതുകൊണ്ട് തന്നെ എൻ്റെ ആയിപ്പോൾ, അപ്പോൾ അതുകൊണ്ടിട്ട് എനിക്ക് വണ്ടീനെ കൂടുതൽ എനിക്ക് കുറ്റം പറയാനായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളുണ്ട്, അത് ഞാൻ ഓപ്പണായിട്ട് പറയാം. എന്തായാലും വൈകാതെ എന്തായാലും ഞാൻ ചിലപ്പോൾ അടുത്ത വീഡിയോയിലോ അല്ലെങ്കിൽ കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും ഞാൻ എന്തായാലും ഈ കളറും അതുപോലെ തന്നെ വണ്ടി എന്തായാലും അടിപൊളിയായിട്ട് ഇറക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എങ്കിലും ഈ പെയിൻറ് കാര്യങ്ങളൊക്കെ എന്തായാലും കളയണം, കാരണം ഇതുകൊണ്ട് ഈ ഷോക്കിലും അതുപോലെ തന്നെ ഈ സൈഡിൽ വന്നിരിക്കുന്ന ഈ ക്ലാമ്പിനൊക്കെ ഒരു റെഡ് കളർ വന്നിട്ടുണ്ട്. അത് ഭയങ്കര പോറായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. എന്തായാലും അതൊക്കെ മാറ്റിയിട്ട് മൊത്തം ഒന്ന് കുട്ടപ്പനാക്കാനായിട്ടുണ്ട് എന്തായാലും വണ്ടി. അതുപോലെ തന്നെ ഈ മീറ്റർ, ഇത് ഏത് വണ്ടിയുടെ മീറ്ററാണെന്ന് എനിക്ക് സത്യത്തിൽ അറിയത്തില്ല. ഇത് വർക്കിംഗ് അല്ല. ഈ മീറ്റർ കാര്യങ്ങളൊക്കെ മാറ്റണം. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ, ലെഫ്റ്റ് ബാക്കിലത്തെ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിലും ബാക്കിലും ടയറില്ല, ടയർ ഭയങ്കര കുറവാണ്. അതൊക്കെ മാറ്റാനുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-15,000 രൂപയുടെ പണി ഇപ്പോൾ മൊത്തത്തിലുണ്ട്. എത്രത്തോളം ഇപ്പോൾ വണ്ടി നിങ്ങൾ ക്യാമറയിൽ കൂടെ കാണണമല്ലോ, ഞാനിപ്പോൾ ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് ക്യാമറയിൽ കാണുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഭംഗി ചിലപ്പോൾ തോന്നുമായിരിക്കും. പക്ഷേ അങ്ങനെ അല്ല കേട്ടോ, വണ്ടി നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ചധികം പണി എന്തായാലും ഇതിലുണ്ട് വണ്ടിയിൽ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഞാൻ എൻ്റെ വണ്ടി ഞാൻ നിങ്ങൾക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ കേൾപ്പിച്ചു തരാം. പവറിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനിട്ടില്ല കേട്ടോ. എഞ്ചിൻ സൈഡ് കാര്യങ്ങളെല്ലാം വണ്ടി നല്ല പക്കയാണ്, നല്ല പവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു യൂട്യൂബിൽ നിന്ന് എനിക്ക് റവന്യൂ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 വർഷം ഞാൻ ഓട്ടോമൊബൈൽ ഫീൽഡിലാണ് ഞാൻ വർക്ക് ചെയ്തത്. അതിനുശേഷം പുതിയ ജോബിൽ ഞാൻ കയറാൻ പോയ ടൈമിൽ അതും കളഞ്ഞിട്ടാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിലേക്ക് ഞാൻ സത്യത്തിൽ വന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ എനിക്ക് വീട്ടിൽ നിന്ന് അങ്ങനെ വലിയ രീതിയിൽ വലിയ സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല കേട്ടോ യൂട്യൂബ് ചെയ്യുന്നതിൽ. കാരണം ഒരു ഓൾറെഡി ഒരു ജോബ് സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് റവന്യൂ കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ എനിക്ക് വീട്ടിൽ നിന്ന് വലിയ രീതിയിൽ സപ്പോർട്ട് കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും സപ്പോർട്ട് ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും കുറച്ച് എന്തായാലും വീട്ടിൽ നിന്ന് കുറച്ചൊക്കെ എതിർപ്പുണ്ടാവുമല്ലോ. അതൊക്കെ തന്നെ എൻ്റെ വീട്ടിലുണ്ട്. ഞാൻ ഈ ജീൻസും ടീഷർട്ടും ഷൂവൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ വലിയ വീട്ടിലെ ഒരു കുട്ടിയോ കാര്യങ്ങളൊന്നുമല്ല, ഞാനും ഒരു സാധാരണ വീട്ടിലെ കുട്ടി തന്നെയാണ്. എന്താ പറയുക, ഞാൻ സ്വന്തമായിട്ട് ജോലിയെടുത്ത് ജീവിക്കാൻ തുടങ്ങി. എന്താ പറയുക, നമ്മൾ ജോലിക്ക് ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് സത്യത്തിൽ എന്താണ് എന്താ പറയുക, അപ്പനും അമ്മയുടെയും കഷ്ടപ്പാടല്ലെങ്കിൽ അവരെത്രത്തോളമാണ് നമ്മളെ കഷ്ടപ്പെട്ട് വളർത്തിയെന്നൊക്കെ നമുക്ക്, നമ്മൾ ജോലിയെടുത്ത് പണിയുണ്ടാക്കി നമ്മുടെ കയ്യിൽ നിന്ന് ഒരു പൈസ പോകുമ്പോഴത്തേക്ക് അതിൻ്റെ വിഷമം നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് ഞാൻ ശരിക്കും അനുഭവിച്ചറിഞ്ഞോട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇനി പറഞ്ഞ് ഞാൻ ഫാമിലി ഇൻക്ലൂഡ് ചെയ്ത് കൂടുതൽ പറഞ്ഞ് ഞാൻ ആരും ബോറടിപ്പിക്കുന്നില്ല. കാരണം ഞാൻ കുറച്ച് ടോക്കറ്റീവ് ആയതുകൊണ്ട് ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞങ്ങോട് പോകും. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മളുടെ പുതിയ RX 130, പുതിയ എന്ന് വെച്ചാൽ എനിക്ക് പുതിയതാണ് കേട്ടോ, പുതിയ RX 135 വിശേഷങ്ങളൊക്കെ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു. അതുകൊണ്ടിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തത്. അപ്പോൾ എന്തായാലും വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ഗീവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈകാതെ ഒരു നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കണ്ടൻറ് വരുന്നുണ്ട്. അത് എന്തായാലും ഞാൻ പറയുന്നില്ല. അതിൻ്റെ
പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പാർട്ട്ണറായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അതിൻ്റെ വീഡിയോസും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും ഞാൻ കൂടുതലായിട്ട് ഇനിയിപ്പോൾ കളർ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ വർക്ക് കാര്യങ്ങളൊക്കെ ഇനി വേറെ തന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാൻ കൂടുതൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നത് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലായിരിക്കും. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും അത് ചെക്കൗട്ട് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും അധികം ഞാൻ വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഇറ്റ്സ് മി റിച്ചസ് കൊച്ചിക്കാരി ചൈതി, ബൈ.